നമസ്കാരം. കേരള ഗോൾഡ് റേറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ ദിവസവും സ്വർണ്ണവില വളരെ നേരത്തെയും കൃത്യമായും അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ന് സ്വർണത്തിന് നേരിയ വിലക്കയറ്റമാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. 4415 ഉണ്ടായിരുന്നത് 4430 എന്ന വിലയിലേക്ക് ഉയരുകയായിരുന്നു. ഒരു പവൻ അഥവാ 8 ഗ്രാമിന് 35320 ഉണ്ടായിരുന്നത് 35440 എന്ന വിലയിലേക്ക് ഉയരുകയാണ് ഉണ്ടായത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണത്തിന് വീണ്ടും ഒരു വമ്പിച്ച ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ മാർക്കറ്റ് ഒറ്റയടിക്ക് ഇടിഞ്ഞത് 18 പോയിന്റാണ്. 1759 എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലും 410 പോയിന്റോളം ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇടിവ് വീണ്ടും തുടരാനാണ് സാധ്യത. ഇതിന് കാരണമായി പറയുന്നത് ഫെഡറൽ മീറ്റിംഗിനെ തുടർന്ന് പലിശ നിരക്ക് കുറക്കുകയും അത് ഓഹരി വിപണിയിലേക്ക് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരെയും അല്ലാത്തവരെയും ഒക്കെ ഓഹരി വിപണിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതാണ് ഇതിന് കാരണം എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഇടിവ് തുടരാനാണ് സാധ്യത. ഇതുവരെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണെങ്കിൽ പോലും ആഗോളതലത്തിൽ സ്വർണത്തിന് 1500 വരെ ഇടിയാൻ, 500 എന്ന ലെവലിൽ വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ്. ഒരുപക്ഷെ 1500 അമേരിക്കൻ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ 30,000 അടുത്തേക്ക് ഒരുപക്ഷെ വില ഒരു പവന് വരാൻ സാധ്യതയുണ്ട്. അതായത് വരും ദിവസങ്ങളിൽ സ്വർണത്തിന് അതിഗംഭീര തകർച്ചകൾ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം സ്വർണവില 30,000 എത്തുമോ എന്നുള്ളത്. ഇപ്പോഴത്തെ തങ്കവില 1 ഗ്രാമിന് 4690 എന്ന വിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. വീണ്ടും ഇടിവ് തുടരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഉപകാരപ്രദമെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.